ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി സുഹേൽ യാത്രയായി. പെരിങ്ങും കൊരങ്ങിട്ടെ ബത്താലി ഇബ്രാഹിമിന്റെ മകൻ സുഹേലാണ് ഗൾഫിൽ ജോലി ചെയ്യവെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരണപ്പെട്ടത്. 23 വയസ്സായിരുന്നു. നാട്ടിൽ നടക്കുന്ന എല്ലാ സത്കർമ്മങ്ങളിലും ഇന്നും മുന്നിലുണ്ടായിരുന്ന സുഹേൽ ജീവിത പ്രാരാബ്ദം കൊണ്ട് മാത്രമാണ് വിദേശത്തേക്ക് തിരിച്ചത്. പൂർത്തിയാകാത്ത വീട് പണി പൂർത്തീകരിക്കാനും ഏക സഹോദരിയെ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കാനുമായി കഷ്ടപ്പെടുന്ന പിതാവിനെ സഹായിക്കാൻ നാട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിരുന്ന സുഹേൽ വിദേശത്തേക്ക് തിരിക്കുകയായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഗൾഫിൽ വെച്ചാണ് യുവാവിന് രോഗം ബാധിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുഹേലിനെ അന്നാട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്ന സുഹേലിന്റെ പിതാവ് ഇബ്രാഹിം മാസങ്ങളോളം പരിചരിക്കുകയും പിന്നീട് നാട്ടിലെത്തിക്കുകയുമായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുഹേൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തു. നാടിന്റെ കണ്ണിലുണിയും വീടിന്റെ അത്താണിയുമായ ഈ യുവാവിന്റെ മൃതദേഹം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് സുഹേലിന്റെ വീട്ടിലെത്തിയത്. പിന്നീട് മതപരമായ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം പുരങ്ങാട് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി. സുബൈദയാണ് മാതാവ്, സുഹൈറ ഏക സഹോദരിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.